തൃശ്ശൂർ സീറ്റിന് വേണ്ടി ചില കോംപ്രമൈസ് നടന്നു. ഇത് പ്രചരിപ്പിച്ചില്ലേ? മറ്റു പല കാര്യങ്ങളിലും ബി ജെ പിയും ആർ എസ് എസുമായി കോംപ്രമൈസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുന്നു എന്ന് പ്രചരിപ്പിച്ചില്ലേ? അപ്പോൾ ആ പ്രചരണം നടത്തിയവർക്കൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത്? ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത പ്രകാരം ആ കോംപ്രമൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഉയർത്തിയ ആളുകൾക്ക് ഇപ്പം എന്താണ് പറയാനുള്ളത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചിന്തിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതാണ്. അല്ല, അത് ഊഹിച്ചാൽ മതിയല്ലോ. ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ട എന്ത് എന്നുള്ളത് നേരത്തെ ചർച്ച ചെയ്തതാണ്. പാർട്ടി പാർട്ടിയുടെ നിലപാട് പറഞ്ഞാണ്. ആ നിലപാടിൽ പാർട്ടി ഉറച്ചു വെക്കുകയാണ്. ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഓരോ സംസ്ഥാനത്തും നടത്തിയ ശ്രമം എന്താണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണെങ്കിൽ ആർ എസ് എസിന് ബി ജെ പിക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ തലക്ക് ഇനാം പ്രഖ്യാപിച്ചത്. കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ തുടർഭരണമാണ്. ബി ജെ പി ഗവൺമെൻറ് എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയും ഭരണഘടനാവിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും അതിശക്തമായ പ്രതികരണം ഉയർന്നു വരുന്ന സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. പല ഭരണഘടനാവിരുദ്ധ നിലപാടുകൾ ഉയർന്നു വന്നു. ഇന്ത്യയുടെ ഭരണഘടനയുടെ ജീവവായുവായ മതനിരപേക്ഷത വെന്റിലേറ്ററിലാകുന്ന പ്രശ്നം വന്നു. ആദ്യ ശബ്ദം ഉയർന്നത് കേരളത്തിലെ നിയമസഭയിൽ നിന്നാണ്, കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്തോട് പകവീട്ടൽ സമീപനമാണ് സ്വീകരിച്ചത്. അർഹമായ ഫണ്ട് നമുക്ക് നൽകിയില്ല. കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ ഇടതുപക്ഷമായതുകൊണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തി. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്ന നിങ്ങൾക്ക് പിടിക്കണ്ടാവില്ല, അതിലേക്ക് എത്തും. ഇതൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും ഫൈറ്റ് ചെയ്തു, ജനങ്ങളൊപ്പം നിന്നു. ആ ഫൈറ്റ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ചില പുതിയ പ്രചരണമായിട്ട് വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ, മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മതനിരപേക്ഷ മനസ്സുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ ഇടതുപക്ഷത്തോട് വിശ്വാസമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വിശ്വാസമാണ്. ഇപ്പം ആ വിശ്വാസം തല്ലി തകർക്കണം. ആ വിശ്വാസം തല്ലി തകർക്കണമെങ്കിൽ ഒരു ഭാഗത്ത് ബി ജെ പിയുമായി എന്തോ ടൈയപ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് വരുത്തി തീർക്കണം. അങ്ങനെ വരുത്തി തീർത്താൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ആൻറ്റി ബി ജെ പി മനസ്സുള്ള കേരള ജനസംഖ്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ക്രെഡിബിലിറ്റി തകരും. അതിൻ്റെ ഭാഗമായി പലരും ഈ പ്രചരണം നടത്തി. ആ പ്രചരണം വലിയ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ നടത്തുന്നവർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കും. സ്വാഭാവികമാണ്. മറ്റ് പുതിയ കാര്യമൊന്നും പറയാനില്ല. ഇതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും മറ്റുമൊക്കെ എല്ലാവരും പറഞ്ഞാണ്, രാഷ്ട്രീയ നിലപാട് പറഞ്ഞാണ് ഇത്തരം വിഷയങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. ഞാൻ പിന്നെ ഇത് പറയാൻ കാരണം, ഇത് പറയാതെ മുന്നോട്ട് പോയാൽ മുമ്പ് നിങ്ങൾ കൊടുത്ത പോലെ ഓടി ഒളിച്ചു എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഒരു ഏതോ ഒരു ആശംസ പറയുന്ന ദിവസമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് പല പരിപാടിയും കഴിഞ്ഞ് തൃശ്ശൂരിന്നോ എറണാകുളത്തുനിന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആശംസ നിങ്ങളോട് പറഞ്ഞു. പിന്നെ ആലപ്പുഴ ഒരു പരിപാടി കഴിഞ്ഞ് ആലപ്പുഴ എത്തിയപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആശംസ പറഞ്ഞു. പിന്നെ കൊല്ലത്ത് എത്തി, കൊല്ലത്ത് പരിപാടി പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ വളഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ ഞാൻ ഓണാശംസയാണോ അതോ
ക്രിസ്മസ് ആണോ ഏതാ എനിക്ക് ഓർമ്മയില്ല. ഏ ഓണാണോ? ആ അതെ അതെ. അപ്പോൾ അത് പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒറ്റ ദിവസം 4 ആശംസ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആശംസ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയാതെ പോലും പ്രശ്നമാണ്. ഇനി എന്തെങ്കിലും ആശംസ പറഞ്ഞാൽ അതും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ സംവാദങ്ങൾ നടത്തിയാണ്. നിങ്ങൾ തന്നെ ഒരു അന്തിച്ചർച്ച എടുത്താൽ സർവകാല റെക്കോർഡ് അന്തിച്ചർച്ച നടന്നത് ഈ വിഷയത്തിലായിരിക്കും. അപ്പം അതിൽ പുതുതായിട്ടൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല. അതിൽ നിലപാടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ ചോദിച്ചു. ഞാനാണെങ്കിലൂടെ ഒരു 2-2.5 മണിക്കൂറായിട്ട് ആൾക്കാരെ കണ്ട് ഓരോ പ്രശ്നങ്ങളും പരാതിയൊക്കെ കേട്ട് നമ്മളെ MLA ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ പുറത്ത് നിങ്ങളിങ്ങനെ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും തട്ടി മാറ്റി പോകുന്നത് ശരിയല്ല. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് നടന്ന ഞങ്ങളെ കൈകാര്യം ചെയ്തെന്ന് പറയും. ഇപ്പം എന്നോട്ട് പിന്നിലൂടെ പോകാൻ വേറെ വഴിയില്ല. സൈഡിലൂടെ പോയാൽ അതും പ്രശ്നം. വലത്തോട്ടുകൂടി പോയാൽ വലതുപക്ഷ വിദ്യാനം എന്ന് പറയും. അതുകൊണ്ട് പിന്നെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല രാഷ്ട്രീയ UDF നേതൃത്വവും പലരും പല ടൈയപ്പ്, കോംപ്രമൈസ്, തൃശ്ശൂർ പൂരം, തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, മറ്റു പല കാര്യം എന്നൊക്കെ പറഞ്ഞ് പലരും നല്ല നല്ല പ്രസംഗം നടത്തിയിരുന്നു. അവർക്കൊക്കെ ഇപ്പോൾ ഇതിലെന്താണ് പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ട് ജനം ചിന്തിക്കും, അത്രയേ ഉള്ളൂ. ആ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ പുലിക്കളിക്കൊക്കെ ചാടി വീണ പോലെ ചാടി വീഴുമ്പോൾ പറയാൻ പറ്റുന്ന ഉത്തരം മാക്സിമം ഞാൻ പറഞ്ഞു തരും. ഇതിൻ്റെ അപ്പുറം എനിക്ക് കൂടുതൽ കാര്യം അറിയില്ല. ഞാൻ ഒരു 2-2.5 മണിക്കൂറായിട്ട് ആൾക്കാരെ കണ്ട് പല വിഷയങ്ങളും പറഞ്ഞാണ്. അല്ല, ബാക്കി ഇപ്പം നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അപ്പോൾ അതിനെ എങ്ങനെ ആ നിലയിൽ കാണുമെന്നുള്ളതും നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിക്കുകയായിരുന്നു.